ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ശാന്തമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ സർവശക്തനായ ദൈവം ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും വസിക്കുവാൻ നമുക്ക് വലിയ കൃപ നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മോട് വചനം അരുളി ചെയ്യുകയാണ്, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ ഒരു കടയിൽ ചെന്ന് മനോഹരമായ ഒരു ടേബിൾ ലാമ്പ് വാങ്ങി. കടക്കാരൻ പറഞ്ഞ വിലയൊന്നുമല്ല, ഒത്തിരി വില പേശിയാണ് ഈ മനുഷ്യൻ ഈ ടേബിൾ ലാമ്പ് വാങ്ങിയത്. ഒത്തിരി മനോഹരമായിരുന്നു. തൻ്റെ വീട്ടിൽ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുവാൻ ഒത്തിരി അനുയോജ്യമാണെന്ന് കരുതിയാണ് അദ്ദേഹം വാങ്ങിയത്. വാങ്ങി വീട്ടിൽ വന്ന് സ്വിച്ച് ബോർഡിൽ അതിൻ്റെ പ്ലഗ് കുത്തി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. വെളിച്ചവുമില്ല, വൈദ്യുതിയും കടന്നു വരുന്നില്ല, ഒന്നുമില്ല. അദ്ദേഹം കടയിൽ ഇത് ചെക്ക് ചെയ്യാനും വിട്ടുപോയി. പിന്നെ അദ്ദേഹം പതുക്കെ അത് ആ വിളക്ക് അഴിച്ചു. അദ്ദേഹം അതിൻ്റെ കുഴപ്പം കണ്ടെത്തി. മറ്റൊന്നുമായിരുന്നില്ല, ഇതിൻ്റെ അകത്തെ ഈ പ്ലഗിൽ ഇതിൻ്റെ വയറ് ഈ പ്ലഗുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല, വയറ് ജസ്റ്റ് കൊടുത്തിട്ടിട്ടേ ഉള്ളൂ. ഈ പ്ലഗ് ഈ വയറുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ വയറിങ് നടത്താതെ എല്ലാം തികഞ്ഞ മനോഹരമായ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഈ വിളക്ക് ഉപയോഗശൂന്യമായി നിൽക്കുമായിരുന്നു, വയറിങ് നടത്താതെ. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബാധകമാണ്. അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതാണ് നാം വായിച്ച വേദഭാഗം, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ വിളക്ക് നല്ല മനോഹരമാണ്, അതിലെ പ്ലഗിലേക്ക് ആ വയറ് ബന്ധിപ്പിക്കാതെ ഈ വിളക്കൊരിക്കലും പ്രകാശിക്കത്തില്ല. ആത്മീയ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നാം യേശുവിൽ വസിക്കുകയും യേശു നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നാം ഏറെ ഫലം കായ്ക്കുന്നു. ദൈവവചനം ഉള്ളിലായിരിക്കുകയും ദൈവഹിതം തിരിച്ചറിയുകയും അതിനുവേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമേ ഫലം കായ്ക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് കഥാവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. ഫലം കായ്ക്കുക സ്വയത്തിൽ നിന്ന് സാധിക്കില്ല എന്ന് ചുരുക്കം. ആധുനിക ജീവിതത്തിൽ നമ്മുടെ എല്ലാം കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടണമെന്ന്, മറ്റാരുടെയും സഹായമോ കാര്യങ്ങളോ ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. സാങ്കേതികമായി നാം അത്രത്തോളം മുന്നേറിയിരിക്കുകയാണ്. ഈ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതം വളരെ എളുപ്പമാക്കുകയാണ്. ഇങ്ങനെ ഈ പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നത് കൊണ്ട് ആത്മീയ കാര്യങ്ങളിലും ഇതുപോലെ പെട്ടെന്ന് വേണമെന്നാണ് ദൈവമക്കൾ വാശി പിടിക്കുന്നത്. ക്ഷമയോടെ കാത്തിരിക്കുവാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ ഏത് കാലത്തും ഏത് സമയത്തും നമുക്ക് എന്താണോ വേണ്ടുന്നത് അത് തിരഞ്ഞെടുക്കാം.
ഇതേ സമീപനമാണ് ആത്മീയ ജീവിതത്തിലും എല്ലാവരും നോക്കുന്നത്. തമ്പുരാന്റെ അടുക്കലേക്ക് ഒരു പട്ടികയുമായി ചെല്ലുകയാണ്. അതിലുള്ള ലിസ്റ്റിലുള്ളതെല്ലാം അപ്പോൾ തന്നെ വേണം. അത് കിട്ടിയില്ലെങ്കിലോ അസ്വസ്ഥരാണ്. കാരണം നാം പഠിച്ചു വച്ചിരിക്കുന്ന, നാം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നത്തെ ആധുനിക വിവര സാങ്കേതിക വിദ്യയിൽ ഒരു വിരൽ തൊടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ ലഭിക്കും പോലെ ദൈവസന്നിധിയിൽ നിന്നും നമുക്കിത് ലഭിക്കണമെന്നാണ്. അത് മറ്റാരുടെ സഹായം നമുക്ക് ആവശ്യമില്ല എന്നൊരു തോന്നലാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ ഈ അതിവേഗ രീതികളിലേക്ക് ഒരിക്കലും നാം കർത്താവിനെ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അവിടുത്തെ ഹിതത്തിനും സമയത്തിനും കീഴ് വഴങ്ങി ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊക്കെ സമാധാനമായി ലഭിക്കുന്നത്. കാരണം എവിടെയും തമ്പുരാന്റെ ഒരു സ്നേഹവും വാത്സല്യവും തലോടലും കരുതലും ഒക്കെ ആവശ്യമാണ്. തമ്പുരാൻ നമ്മുടെ കൂടെ വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് വചനം നമ്മെ അത്ര ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യേശുവുമായിട്ട്, കർത്താവായ യേശുവുമായിട്ട് ഒരു ഒട്ടിപ്പിന്റെ അനുഭവത്തിൽ നാം വരണം. സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശു ക്രിസ്തുവിനോട് കൊമ്പുകളായി നമ്മെ ഒട്ടിച്ചു ചേർക്കുന്നത് നല്ല ഫലം കായ്ക്കാനാ. ചിലപ്പോൾ ചെത്തി വെടിപ്പാക്കലുകളൊക്കെ ഉണ്ടാകും. അതെന്തിനാണെന്ന് നമുക്കറിയാം. നേരത്തെ നമ്മൾ ചിന്തിച്ചതാ, ഇടയ്ക്കിടയ്ക്ക് ചില ചെത്തി വെടിപ്പാക്കലുകളുണ്ട് നന്നായി ഫലം കായ്ക്കുവാൻ വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തമ്പുരാനോട് കൂടിയുള്ള ഒരു വാസം വളരെ ആവശ്യമാണ്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എന്നെ കൊണ്ടെല്ലാം കഴിയുമെന്ന് ചിന്തിക്കാതെ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനും നല്ലത് ചിന്തിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ഓരോരുത്തരും നല്ല ഫലം കായ്ക്കും. എൻ്റെ യേശുവിനെ പിരിഞ്ഞ്, എൻ്റെ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടെ ഈ പുതിയ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. പുതിയ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.